പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. നാല് പേർ കൂടി അല്ലെങ്കിൽ കുറച്ചു പേർ കൂടി ആ തളർവാദ രോഗിയെ കട്ടലിൽ ചുമതുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ അവർക്ക് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ ഒരു തടസ്സമായിരുന്നു. കാരണം അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഗർത്തം നമ്മുടെ ഇടയിലുണ്ടെന്ന്. അതെ, എൻ്റെ യേശുനാഥൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ യേശുവിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ പറ്റാത്ത വിധത്തിലുള്ള എൻ്റെ തടസ്സം, എന്നിലുള്ള തടസ്സം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ പരിശ്രമിക്കാം. ആ തടസ്സം എന്താണെന്ന് നാം കണ്ടുപിടിച്ചാൽ മാത്രമേ ആ പ്രതിബന്ധത്തെ മാറ്റിക്കളയുവാനും യേശുവിന് എൻ്റെ അടുക്കിലേക്ക് വരുവാനും എൻ്റെ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള അസുഖത്തെ സുഖപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ആ തളർവാദ രോഗിയെ കൊണ്ടുവന്നവർ അവരുടെ തടസ്സത്തെ മാറ്റിയത് പുരയുടെ മേൽക്കൂര പൊളിച്ച് അകത്ത് കടന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ സന്നിധിയിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധത്തെ കണ്ടുപിടിക്കുവാനും ആ തടസ്സം മാറ്റിക്കളയുവാനും വേണ്ട കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രവചനങ്ങൾ പൂവണിയ ദൈവപുത്രൻ ജാതന പ്രവചനങ്ങൾ പൂവണിയാൻ ദൈവപുത്രൻ ജാതനായി പ്രവചനങ്ങൾ പൂവണിയാൻ ദൈവപുത്രൻ ജാതനായി സരളമായി ശോഭിക്കും രാവിൽ ബെത്ലഹേം പുൽക്കൂട്ടിലീശൻ പിറന്നു പുൽമേട്ടിലിടയന്മാർ കണ്ണു തുറന്നു വിണ്ണില സദ്വാർത്ത കേട്ടു വിണ്ണിലെ മാലാഖ മാറുത്തി രാവിൽ